പൊളിച്ചെടുക്കുകയാണ് ഐ ബിയും സി ബി ഐയെ ഓടിക്കാൻ ഇറങ്ങിത്തിരിച്ച സഖാക്കളെ ഞെട്ടിപ്പിച്ച് അന്വേഷണ സംഘം തലസ്ഥാനം കേന്ദ്രീകരിച്ച് വലിയ അന്വേഷണത്തിനൊരുങ്ങുകയാണ് സി ബി ഐ ഉദ്യോഗസ്ഥർ സ്വപ്ന സുരേഷിന്റെ വിപുലമായ ബന്ധങ്ങൾ പുറത്തേക്ക് വരികയാണിപ്പോൾ സി ബി ഐ ജോയിന്റ് ഡയറക്ടർ തലസ്ഥാനത്തെത്തിയതോടെ കാര്യങ്ങൾ മാറി മറിയുന്ന സ്വഭാവത്തിലേക്കാണ് നീങ്ങുന്നത് അതായത് ലൈഫ് മിഷനിലെ സി ബി ഐ അന്വേഷണം ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയെങ്കിലും മറ്റ് മേഖലകളിലേക്ക് അന്വേഷണം കഴിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ സി ബി ഐ സ്വപ്ന സുരേഷിൻ്റെ വി വി ഐ പി ബന്ധങ്ങൾ ഓരോന്നായി കണ്ടെത്തി എല്ലാവരുടെയും വെളിച്ചത്ത് കൊണ്ടുവരാനാണ് സി ബി ഐയുടെ ശ്രമം സ്വപ്ന സുരേഷിൻ്റെ വിപുലമായ ബന്ധങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ കൂടുതൽ വൻപന്മാർ കൊടുങ്ങുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മലബാറിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവ് ദക്ഷിണേന്ത്യയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ കേരളത്തിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നിങ്ങനെ പട്ടിക നീളുകയാണ് ഇവരെയെല്ലാം കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗമായ ഐ ബി ചോദ്യം ചെയ്തതായും സൂചനകൾ ലഭിക്കുന്നുണ്ട് ഐ ബിക്ക് ലഭിച്ച വിവരങ്ങൾ സി ബി ഐക്കും കൈമാറും അന്വേഷണം വിലയിരുത്താൻ സി ബി ഐ ജോയിൻറ്റ് ഡയറക്ടർ വിപ്ലവ് കുമാർ ചൌധരി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് രഹസ്യ സന്ദർശനം നടത്തിയിരുന്നു സ്വപ്നയുമായി ബന്ധമുള്ള വടക്കൻ മലബാറിലെ രാഷ്ട്രീയ നേതാവിന് വിദേശത്ത് ബിസിനസ്സുള്ളതായും ഐ ബിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് സ്വർണ്ണക്കടത്ത് കേസിൻ്റെ തുടക്കം മുതൽ ഈ നേതാവിനെക്കുറിച്ച് എൻ ഐ എ ഉൾപ്പെടെയുള്ള ഏജൻസികൾ സൂചന ഉണ്ടായിരുന്നു എന്നാൽ ഒരു ഐ എ എസ് ഉന്നതനും നേതാവിൻ്റെ ബിസിനസ്സിൽ പങ്കാളിയാണ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ കൂടാതെ മറ്റൊരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ കൂടി ഇതോടെ അന്വേഷണ വലയിലാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ശിവശങ്കറാണ് ഈ ഉദ്യോഗസ്ഥനെ സ്വപ്നയ്ക്ക് പരിചയപ്പെടുത്തിയത് പ്രമുഖ കമ്പനി മേധാവികളുമായി സ്വപ്നയെ ബന്ധപ്പെടുത്തിയതും ഇയാൾ തന്നെയായിരുന്നു സ്വർണക്കള്ളക്കടത്ത് കേസിലെ പ്രതി സ്വപ്നയുമായി ഈ നേതാവിനും ഉദ്യോഗസ്ഥനും ആറു വർഷത്തെ അടുപ്പമുണ്ട് എണ്ണ എണ്ണക്കമ്പനിയിലാണ് ഇവർ നിക്ഷേപം നടത്തിയിട്ടുള്ളതായാണ് സൂചന ലഭിക്കുന്നത് ദുബായിലെ നക്ഷത്ര ഹോട്ടൽ മൂവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ സ്വപ്നയുടെ ലാപ്ടോപ്പിൽ നിന്നും എൻ എ കണ്ടെടുത്തിരുന്നു സ്വപ്നയുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെയും എൻ ഐ എ ചോദ്യം ചെയ്യുകയാണ് അതേസമയം സ്വ നയതന്ത്ര ചാനൽ വഴി സ്വർണം കടത്തിയ കേസിന് അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഡി കമ്പനിയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നതായി എൻ ഐയെ വെളിപ്പെടുത്തുകയുണ്ടായിരുന്നു കേസിലെ പത്ത് പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയാനിരിക്കെ എറണാകുളം പ്രത്യേക എൻ ഐ എ കോടതിയിലാണ് അന്വേഷണ സംഘം ഇക്കാര്യം ബോധിപ്പിച്ചത് കേസിലെ പ്രതികളായ കെ ടി റമീസ് ഷഹറുദ്ദീൻ എന്നിവർ ടാൻസാനിയിലേക്ക് പോയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് അവിടെ തോക്കുകൾ വിൽക്കുന്ന കടകൾ ഇരുവരും സന്ദർശിച്ചിരുന്നു ടാൻസാനിയിൽ റമീസ് വജ്രവ്യാപാരത്തിനായി ലൈസൻസ് വാങ്ങാൻ ശ്രമിക്കുകയും പിന്നീട് യു എ യിലേക്ക് സ്വർണം കടത്തുകയും ചെയ്തതായി ലഭിച്ചിരുന്നു വിവരങ്ങൾ ഈ സ്വർണം യു എ യിൽ നിന്നും കേരളത്തിലേക്കും കൊണ്ടുവന്നിരുന്നു ടാൻസാനിയയും ദുബായിയും ഡി കമ്പനി സജീവമായ സ്ഥലങ്ങളാണ് ടാൻസാനിയയിലെ ഡി കമ്പനിയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഫിറോസ് ഒയാസിസ് എന്ന ദക്ഷിണേന്ത്യക്കാരനാണ് റമീസിന് ഡി കമ്പനിയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നു സ്വർണക്കള്ളക്കടത്ത് കേസിലെ മുഖ്യ പ്രതികളായ ഒരാളായ റമീസിന് ഡി കമ്പനിയുമായി ബന്ധമുണ്ടെന്നാണ് എൻ ഐയെ സംശയിക്കുന്നതായി എൻ ഐ എ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് ടാൻസാനിയിൽ ഷറഫുദ്ദീൻ റൈഫിൾ കൈവശം വച്ചിരിക്കുന്ന ഫോട്ടോയും എന്ന ഐ വീണ്ടെടുത്തിട്ടുണ്ടായിരുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുമ്പോൾ തന്നെ രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ പതിമൂന്ന് റൈഫിളുകൾ കടത്തിയെന്നും എൻ ഐ എ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എൻ ഐയുടെ ഈ വെളിപ്പെടുത്തലുകളോടെ പ്രതികളുടെ ജാമ്യം അസ്ഥാനത്താവുകയാണ് ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്